രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മിച്ച പുലാത്തറ പാപ്പൻശ്ശേരി റോഡ് തകർച്ചയിൽ. പല സ്ഥലങ്ങളിലും ടാറിംഗ് ഇളകി കുഴികൾ രൂപപ്പെട്ട നിലയിലാണ്. റോഡ് പൂർണ്ണമായും റീടാർ ചെയ്ത് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പുലാത്തറ പാപ്പൻശ്ശേരി KSTP റോഡ് തകർച്ചയുടെ വക്കിലാണ്. റോഡിന്റെ പല ഭാഗങ്ങളിലും ടാറിംഗ് ഇളകി വലിയ കുഴികൾ ഇതിനകം രൂപപ്പെട്ട് കഴിഞ്ഞു. നിരവധി തവണ കുഴിയടക്കൽ പ്രവൃത്തി നടത്തിയിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കകം തന്നെ കുഴികളെല്ലാം പഴയപടിയാകുകയാണ്. മഴ പെയ്താൽ താവം ചെറുകുന്നുൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഓവുചാലുകളില്ലാത്തതിനാൽ വെള്ളം കെട്ടിനിൽക്കുന്നതും പതിവാണ്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലേക്കും കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്കും ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ്. പാപ്പൻശ്ശേരി പിലാത്തറ KSTP റോഡിൻ്റെ അവസ്ഥകൾ പറയാനൊന്നുമില്ല, വളരെ മോശങ്ങളാണ്. പിന്നെ ഇത് ആയിരക്കണക്കിന് വണ്ടികൾ പോകുന്ന, ഇപ്പം പിന്നെ തളിപ്പറമ്പിൽ കൂടി പോകാതെ എല്ലാം ഷോർട്ട് ലൈൻ എന്നുള്ള രൂപത്തിൽ ഇതിലേ കൂടിയാണ് പിന്നെ ഈ പാപ്പൻശ്ശേരി KSTP റോഡിലേക്ക് കൂടിയാണ് യാത്രകൾ. എവിടെ നോക്കിയാലും നടന്നു പോയാൽ കുണ്ടും കുഴികളും എണ്ണിയാൽ തീരുമില്ല. വിണ്ട് കീറിയിട്ടാണ് ഉള്ളത്. പല സ്ഥലത്തും അപകടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നൂറുകണക്കിന് അപകടങ്ങൾ ഇപ്പം തന്നെ നമ്മൾക്ക് ഈ റോഡ് പിന്നെ ഈ പിന്നെ ഈ മെക്കാടൻ താറിങ് നടത്തിയതിന് ശേഷം ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം മരിച്ച ആൾ ഇത്ര എണ്ണം പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അപകടങ്ങൾ വന്ന ഒരു റോഡ് ഇപ്പം കുണ്ടും കുഴിയായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതും അപകടങ്ങൾ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ അതിന് വേണ്ട പിന്നെ ഇത് ചെയ്തിരിക്കണം എന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽ പെടുത്തുകയാണ്. പയ്യന്നൂരിൽ നിന്ന് എളുപ്പത്തിൽ കണ്ണൂരിലേക്ക് എത്താമെന്നതിനാൽ ഭാരം കൂടിയ ചരക്കു ലോറികൾ, ടാങ്കർ ലോറികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഓരോ ദിവസവും KSTP റോഡ് വഴി കടന്നുപോകുന്നത്. കുഴികളിൽ വീണുണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണവും നിത്യേന വർദ്ധിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുകയും പൂർണ്ണമായും റോഡ് റീടാറിംഗ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.